സംഖ്യ 14 അധ്യായം. ജനം പരാതിപ്പെടുന്നു. രാത്രി മുഴുവൻ ജനം ഉറക്കെ നിലവിളിച്ചു. അവർ മോശയ്ക്കും അഹരോനും എതിരായി പിറുപിറുത്തു. അവർ പറഞ്ഞു, ഈജിപ്തിൽ വച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ, ഈ മരുഭൂമിയിൽ വച്ച് ഞങ്ങൾ മരിച്ചെങ്കിൽ, വാളിനിരയാകാൻ കർത്താവ് ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നതെന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ശത്രുക്കൾക്ക് ഇരയായി തീരുമല്ലോ. ഈജിപ്തിലേക്ക് തിരികെ പോകുന്നതല്ലേ നല്ലത്? അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് ഒരു തലവനെ തിരഞ്ഞെടുത്ത് അവൻ്റെ കീഴിൽ ഈജിപ്തിലേക്ക് തിരികെ പോകാം. അപ്പോൾ മോശയും അഹരോനും അവിടെ ഒന്നിച്ചു കൂടിയിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ കമിഴ്ന്നു വീണു. ദേശം ഒറ്റുനോക്കാൻ പോയവരിൽപ്പെട്ട നൂനിൻ്റെ മകൻ ജോഷുവയും യെഫുന്നയുടെ മകൻ കാലേബും തങ്ങളുടെ വസ്ത്രം കീറി. അവർ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ഒറ്റുനോക്കാൻ പോയ ദേശം അതിവിശിഷ്ടമാണ്. കർത്താവ് നമ്മിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്ന് നമ്മെ അങ്ങോട്ട് നയിക്കുകയും തേനും പാലും ഒഴുകുന്ന ആ ദേശം നമുക്ക് തരുകയും ചെയ്യും. നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്. ആ ദേശത്തെ ജനങ്ങളെ ഭയപ്പെടുകയും അരുത്. അവർ നമുക്ക് ഇരയാണ്, ഇനി അവർക്ക് രക്ഷയില്ല. കർത്താവ് നമ്മോട് കൂടെയാണ്, അവരെ ഭയപ്പെടേണ്ടതില്ല. എന്നാൽ ജോഷുവയെയും കാലേബിനെയും കല്ലെറിയണമെന്ന് സമൂഹം ഒറ്റ സ്വരത്തിൽ പറഞ്ഞു. അപ്പോൾ സമാഗമ കൂടാരത്തിൽ കർത്താവിൻ്റെ മഹത്വം ഇസ്രായേലിന് പ്രത്യക്ഷമായി. മോശയുടെ മാധ്യസ്ഥം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഈ ജനം എത്രത്തോളം എന്നെ പ്രകോപിപ്പിക്കും! അവരുടെ മധ്യേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള അടയാളങ്ങൾ കണ്ടിട്ടും എത്ര നാൾ എന്നെ അവർ വിശ്വസിക്കാതിരിക്കും! ഞാൻ അവരെ മഹാമാരി കൊണ്ട് പ്രഹരിച്ച് നിർമൂലനം ചെയ്യും. എന്നാൽ അവരെക്കാൾ വലുതും ശക്തവുമായ ഒരു ജനതയെ നിന്നിൽ നിന്ന് പുറപ്പെടുവിക്കും. മോശ കർത്താവിനോട് പറഞ്ഞു, ഈജിപ്തുകാർ ഇതേപ്പറ്റി കേൾക്കും. അവിടുത്തെ ശക്തമായ കരമാണല്ലോ ഈ ജനത്തെ അവരുടെ ഇടയിൽ നിന്ന് കൊണ്ടുപോകുന്നത്. ഈ ദേശത്ത് വസിക്കുന്നവരോടും അവർ ഇക്കാര്യം പറഞ്ഞു. കർത്താവെ, അങ്ങ് ഈ ജനത്തിൻ്റെ മധ്യേ ഉണ്ടെന്ന് അവർ കേട്ടിട്ടുണ്ട്. കാരണം ഈ ജനം അങ്ങേ അഭിമുഖം കാണുന്നു. അവിടുത്തെ മേഘം ഇവരുടെ മുകളിൽ എപ്പോഴും നിൽക്കുന്നു. പകൽ മേഘസ്തംഭവും രാത്രിയിൽ അഗ്നിസ്തംഭവും കൊണ്ട് അവിടുന്ന് ഇവർക്ക് വഴി കാട്ടുന്നു. അതിനാൽ ഒരൊറ്റയാളെ എന്ന പോലെ അങ്ങ് ഈ ജനത്തെ സംഹരിച്ചു കളഞ്ഞാൽ അങ്ങയുടെ പ്രശസ്തി കേട്ടിട്ടുള്ള ജനതകൾ പറയും. അവർക്ക് കൊടുക്കാമെന്ന് സത്യം ചെയ്ത ദേശത്ത് അവരെ എത്തിക്കാൻ കർത്താവിന് കഴിവില്ലാത്തതുകൊണ്ട് മരുഭൂമിയിൽ വെച്ച് അവൻ അവരെ കൊന്നുകളഞ്ഞു. കർത്താവെ, അങ്ങ് അരുളി ചെയ്തിട്ടുള്ളതുപോലെ അങ്ങയുടെ ശക്തി വലുതാണെന്ന് പ്രകടമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ക്ഷമാശീലനും അചഞ്ചല സ്നേഹം കവിഞ്ഞൊഴുകുന്നവനുമാണ്. അവിടുന്ന് അകൃത്യവും അപരാധങ്ങളും ക്ഷമിക്കുന്നവനുമാണ്. എന്നാൽ കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്ക് മക്കളെ 3, 4 തലമുറ വരെ ശിക്ഷിക്കുന്നവനുമാണെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയുടെ കാരുണ്യാദ്രികത്തിന് യോജിച്ച വിധം ഈജിപ്ത് മുതൽ ഇവിടം വരെ ഈ ജനത്തോട് ക്ഷമിച്ചതുപോലെ ഇപ്പോഴും ഇവരുടെ അപരാധം പൊറുക്കണമെന്ന് അങ്ങയോട് ഞാൻ യാചിക്കുന്നു. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു, നിന്റെ അപേക്ഷ സ്വീകരിച്ച് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എന്നാൽ ഞാനാണേ, ഭൂമി നിറഞ്ഞിരിക്കുന്ന എൻ്റെ മഹത്വമാണേ കർത്താവായ ഞാൻ പറയുന്നു. എൻ്റെ മഹത്വവും ഈജിപ്തിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടും എന്നെ 10 പ്രാവശ്യം പരീക്ഷിക്കുകയും
എൻ്റെ സ്വരം അവഗണിക്കുകയും ചെയ്ത ഈ ജനത്തിൽ ആരും അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശം കാണുകയില്ല. എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല. എന്നാൽ എൻ്റെ ദാസനായ കാലേബിനെ അവൻ ഒറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. അവൻ്റെ സന്തതികൾ അത് കൈവശമാക്കും. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. താഴ്വരയിൽ അമല്യക്കരും കാനാന്യരും പാർക്കുന്നത് കൊണ്ട് നാളെ ചെങ്കടലിലേക്കുള്ള വഴിയിലൂടെ മരുഭൂമിയിലേക്ക് പിന്തിരിയുക. കർത്താവ് മോശയോടും അഹരോനോടും അരുളി ചെയ്തു, വഴിപിഴച്ച ഈ സമൂഹം എത്രനാൾ എനിക്കെതിരെ പിറുപിറുക്കും? എനിക്കെതിരെ ഇസ്രായേൽ ജനം പിറുപിറുക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. അവരോട് പറയുക, ജീവിക്കുന്നവനായ ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ കേൾക്കെ നിങ്ങൾ പിറുപിറുത്തതുപോലെ ഞാൻ നിങ്ങളോട് ചെയ്യും. നിങ്ങളുടെ ശവങ്ങൾ ഈ മരുഭൂമിയിൽ വീഴും. നിങ്ങളിൽ 20 അതിലേറെയും വയസ്സുള്ളവരിൽ എനിക്കെതിരായി പിറുപിറുത്ത ഒരാൾ പോലും നിങ്ങളെ പാർപ്പിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശത്ത് പ്രവേശിക്കുകയില്ല. യഫുന്നയുടെ മകൻ കാലേബും നൂനിൻ്റെ മകൻ ജോഷുവയും മാത്രം അവിടെ പ്രവേശിക്കും. എന്നാൽ ശത്രുക്കൾക്ക് ഇരയാകുമെന്ന് നിങ്ങൾ ഭയപ്പെട്ട നിങ്ങളുടെ മക്കളെ ഞാൻ അവിടെ പ്രവേശിപ്പിക്കും. നിങ്ങൾ തിരസ്കരിച്ച ആ ദേശം അവർ അനുഭവിക്കും. നിങ്ങളുടെ ശവങ്ങൾ ഈ മരുഭൂമിയിൽ വീഴും. നിങ്ങളിൽ അവസാനത്തെ ആൾ ഈ മരുഭൂമിയിൽ വീഴുന്നതുവരെ നിങ്ങളുടെ അവിശ്വസ്തതയ്ക്ക് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് നിങ്ങളുടെ മക്കൾ 40 വർഷം ഈ മരുഭൂമിയിൽ നാടോടികളായി അലഞ്ഞു തിരിയും. 40 ദിവസം നിങ്ങൾ ആ ദേശം രഹസ്യ നിരീക്ഷണം നടത്തി. 1 ദിവസത്തിന് 1 വർഷം വീതം 40 വർഷത്തേക്ക് നിങ്ങളുടെ അകൃത്യത്തിന് നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണം. എന്നോട് കാട്ടിയ അവിശ്വസ്തതയുടെ രൂക്ഷത അങ്ങനെ നിങ്ങളറിയും. കർത്താവായ ഞാനാണ് പറയുന്നത്. എനിക്കെതിരെ ഒത്തുചേർന്ന ദുഷ്ടന്മാരുടെ ഈ കൂട്ടത്തോട് തീർച്ചയായും ഞാനിത് ചെയ്യും. അവരിൽ അവസാനത്തെ മനുഷ്യൻ വരെ ഈ മരുഭൂമിയിൽ മരിച്ചു വീഴും. ദേശം ഒറ്റുനോക്കാൻ മോശ അയക്കുകയും മടങ്ങിവന്ന് തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച് മോശയ്ക്കെതിരെ ജനം മുഴുവൻ പെറുപിറുക്കാൻ ഇടയാക്കുകയും ചെയ്തവർ മഹാമാരി ബാധിച്ച് കർത്താവിൻ്റെ മുമ്പിൽ മരിച്ചു വീണു. ഒറ്റുനോക്കാൻ പോയവരിൽ നൂനിൻ്റെ മകനായ ജോഷുവയും യഫുന്നയുടെ മകൻ കാലേബും മരിച്ചില്ല. മോശ ഇക്കാര്യം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു. അവർ ഏറെ വിലപിച്ചു. പിറ്റേന്ന് അത് രാവിലെ എഴുന്നേറ്റ് അവർ മലമുകളിലേക്ക് പോകാൻ ഒരുങ്ങി. അവർ പറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്തു പോയി, എന്നാൽ കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് പോകാൻ ഇപ്പോഴിതാ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ മോശ പറഞ്ഞു, നിങ്ങൾ എന്തിന് കർത്താവിൻ്റെ കൽപ്പന ലംഘിക്കുന്നു? അതൊരിക്കലും വിജയിക്കുകയില്ല. ശത്രുക്കളുടെ മുമ്പിൽ തോൽക്കാതിരിക്കാൻ നിങ്ങളിപ്പോൾ മുകളിലേക്ക് കയറരുത്. എന്തെന്നാൽ കർത്താവ് നിങ്ങളോട് കൂടെയില്ല. അമല്യക്കരും കാനാന്യരും നിങ്ങൾക്കെതിരെ നിൽക്കും. നിങ്ങൾ അവരുടെ വാളിനിരയാകും. കർത്താവ് പുറം തിരിഞ്ഞിരിക്കുന്നതിനാൽ അവിടുന്ന് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയില്ല. കർത്താവിൻ്റെ വാഗ്ദാന പേടകമോ മോശയോ പാളയത്തിൽ നിന്ന് ഇറങ്ങിച്ചെല്ലാതിരുന്നിട്ടും അവർ ധിക്കാരപൂർവം മലയിലേക്ക് കയറി. മലയിൽ പാർത്തിരുന്ന അമല്യക്കരും കാനാന്യരും ഇറങ്ങി വന്ന് അവരെ ഹോർമ വരെ തോൽപ്പിച്ചോടിച്ചു.